സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 2 നാൾ മാത്രം അവശേഷിക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 4 മുതൽ 8 വരെ നടക്കുന്ന കലാമേള കാണാനടക്കം 10 ലക്ഷത്തോളം പേർ എത്തുമെന്നാണ് പ്രതീക്ഷ. കലോത്സവത്തിന്റെ വരവറിയിച്ച് ഇന്ന് വിളംബര ഘോഷയാത്ര നടക്കും. ഇതാണ് പ്രധാന വേദി, ആശ്രമം മൈതാനം. ഇത് മാത്രമല്ല, ഇതിന് സമാനമായി 23 വേദികൾ കൂടി ഉണ്ട്. അവിടങ്ങളിലായി 14,000 വിദ്യാർത്ഥികളാണ് രാഗതാള വിസ്മയം തീർക്കുക. പതിനാലായിരത്തോളം പേരെ 3 നേരവും തീറ്റിപ്പോറ്റാൻ ഇക്കുറിയും പഴയിടം തന്നെ ഉണ്ട്. പക്ഷേ ആരും നോൺ വെജ് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരണ്ട, ഇത്തവണയും ഭക്ഷണം വെജ് തന്നെയാണ്. പേടിക്കേണ്ട, നല്ല ഒന്നാം തരം നോൺ വെജ് ഭക്ഷണം കിട്ടുന്ന കടകൾ കൊല്ലത്തുണ്ട്. ഒരു സമയം 2200 മുതൽ 2400 ആൾക്കാർക്ക് വരെ ഭക്ഷണം കൊടുക്കാവുന്ന രീതിക്കാണ് പാചകപ്പുരയും അല്ല അതിനോട് ചേർന്നിട്ടുള്ള ഡൈനിങ്ങുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് കാര്യങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം മുൻപോട്ട് പോകുന്നു. ഞങ്ങളും സന്തോഷത്തിലാണ്, ഫുഡ് കമ്മിറ്റിയും വളരെ സന്തോഷത്തിലാണ്. ആദ്യമായി കൊല്ലത്തേക്ക് വരുന്നവരോട് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. സാധാരണ വലിയ തിരക്കുള്ള നഗരമാണ് കൊല്ലം, അതുകൊണ്ട് ഇവിടെ വന്ന് ആരും തിക്കും തിരക്കും ഉണ്ടാക്കരുത്, ഗതാഗത പ്രശ്നം രൂക്ഷമാക്കരുത്. എന്തിനായാലും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോലീസ് ഒട്ടേറെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ കൊല്ലം ടൗൺ യു പി എസിൽ വെച്ച് 2024 ജനുവരി മാസം 3 രാവിലെ 10:30 ആരംഭിക്കും. അതൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. ഓരോ ജില്ലയ്ക്കും പ്രത്യേക കൗണ്ടറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം താമസ സൗകര്യമാണ് ഒരുക്കുക. 14 സ്കൂൾ ആൺകുട്ടികൾക്കും 9 സ്കൂൾ പെൺകുട്ടികൾക്കും കൂടാതെ 8 സ്കൂൾ റിസർവായും കരുതിയിട്ടുണ്ട്. ഒരുക്കങ്ങളെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്, എല്ലാം കൂടി പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല. അപ്പം കയറി വേണം മക്കളെ, നിങ്ങളെ കാത്ത് മാതൃഭൂമി ന്യൂസിൻ്റെ വലിയൊരു പട തന്നെ ഇവിടെയുണ്ട്.